നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. ശാരദയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം മുടികൊഴിച്ചിലും താരനുമാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ഓറൽ ആയുർവേദിക് ആൻഡ് യോഗ സെൻ്ററിലെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് കൺസൾട്ടൻറ്റുമായ ഡോക്ടർ ദിനേശ് കർത്തയാണ്. ഡോക്ടർ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ. ഇപ്പം നമ്മളുടെ മുടികൊഴിച്ചിലും താരനും ഇപ്പോഴത്തെ നമ്മളുടെ യു എയിലുള്ള ഒരു പൊതു പ്രശ്നമാണ് അല്ലെ മുടികൊഴിച്ചിൽ എന്ന് പറയുന്നത്. അതിനെ കുറിച്ചിട്ടൊന്ന് വിശദമാക്കാമോ? മുടികൊഴിച്ചിൽ വളരെ സാധാരണമായിട്ട് ഇന്ന് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ മിഡിൽ ഈസ്റ്റിൽ വളരെ കോമണായി കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ്. പലരും ഇതൊരു ആരോഗ്യ പ്രശ്നമായിട്ട് കണക്കാക്കുന്നില്ല എന്നതാണ് അതിൻ്റെ വിരോധാഭാസം. ആദ്യമെല്ലാം ഇപ്പോൾ സാധാരണ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഒരു 50 മുതൽ 100 മുടിയിഴകൾ ഒരു ദിവസം കൊഴിഞ്ഞു പോവുക എന്നുള്ളത് വളരെ സാധാരണമാണത്. പക്ഷേ ഇത് വളരെ അലാമിംഗ് ആയ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോഴാണ് പലരും ഒരു ഡോക്ടറെ സമീപിക്കുന്നത്. കാരണം പല്ലും വന്നിട്ട് പറയും, അതായത് ബാത്റൂമിലും മറ്റും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ, ഈ ഡ്രെയിനേജ് ക്ലോഗ് ആവുന്ന രീതിയിലാണ് മുടി കൊടുക്കുന്നത്. അതെ, അതുമല്ലെങ്കിൽ ഡ്രസ്സിംഗ് ഏരിയയിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ മേക്കപ്പും മറ്റും ഇടുന്ന ഭാഗത്ത് അവിടെ തലയിരുന്ന ഭാഗത്തെല്ലാം നോക്കുമ്പോൾ ഈ പറഞ്ഞ കണ്ണാടിയുടെ മുന്നിലും മറ്റും കെട്ടുകെട്ടായിട്ട് മുടി കിടക്കുന്നു. ഇങ്ങനെയാണ് പലർക്കും ഇതൊരു ആരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുന്നു. അതുമല്ലെങ്കിൽ മുടികൊഴിച്ചിൽ എന്നുള്ളത് ഒരു എൻ്റെ സൗന്ദര്യത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിരിക്കുന്നു എന്നുള്ളത് എപ്പോഴാണ് പലരും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ മുടികൊഴിച്ചിൽ എന്നുള്ളത് രണ്ട് പാറ്റേണിലാണ് സാധാരണയായിട്ട് കാണുന്നത്. ഒന്ന് മെയിൽ പാറ്റേൺ, അതേപോലെ തന്നെ ഫീമെയിൽ പാറ്റേൺ. കാരണം പുരുഷന്മാരിലും സ്ത്രീകളിലും സാധാരണ ഈ ഹെയർ ലോസ്, അതുമല്ലെങ്കിൽ ഈ മുടികൊഴിച്ചിൽ, അതുമല്ലെങ്കിൽ മുടി നഷ്ടപ്പെടുന്ന ഈ ഒരവസ്ഥ രണ്ട് പാറ്റേണിലാണ് കാണുക. ഇത് പുരുഷന്മാരിലാണെങ്കിൽ ഇത് സാധാരണ ബാൾനെസ്, നമ്മൾ പറയുന്ന കഷണ്ടി, ഈ ഒരു രീതിയിൽ പുറകിലേക്ക്, അതായത് മുൻവശത്ത് നിന്ന്, ഈ മുടിയുടെ സ്കാൽപ്പിൻ്റെ മുൻവശത്ത് നിന്ന് പിറകിലേക്ക് ആണ് ഈ ഹെയർ ലോസ് ഗ്രാജുവലായിട്ട് വരിക. എന്നാൽ സ്ത്രീകൾക്ക് പലപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഈ രീതിയിൽ ഒരു കഷണ്ടി രൂപത്തിലല്ല ഇവർക്ക് മുടികൊഴിച്ചിൽ വരുന്നത്. നല്ല ഉള്ളുള്ള മുടിയുള്ളവർക്ക് പോലും മുടി കൊഴിയുകയും ഈ രീതിയിൽ നമ്മളുടെ തലയോട് കാണുന്ന രീതിയിൽ പലപ്പോഴും ചുഴികളായിട്ട്, പ്രത്യേകിച്ച് മധ്യഭാഗത്ത് നിന്നും മറ്റും ചുഴികളായിട്ടാണ് ഈ മുടികൊഴിച്ചിൽ സ്ത്രീകളിൽ സാധാരണയായിട്ട് കാണുന്നത്. പക്ഷേ എന്താണെങ്കിലും ഇതിന് ഹെറിഡിറ്റി വലിയൊരു ഘടകം തന്നെയാണ്, ജനിതക കാര്യങ്ങൾ ഇത് ഇതിലൊരു വലിയൊരു ഘടകം തന്നെയാണ്. പക്ഷേ മുടികൊഴിച്ചിൽ എന്നുള്ളത് പലരും ഇത് കേവലം ഒരു കോസ്മെറ്റിക് ഇഷ്യൂ ആയിട്ട് മാത്രം കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. കാരണം മുടി എന്നുള്ളത് നമ്മൾ പറയാറുണ്ട് അല്ലേ, മുഖം മനസ്സിൻ്റെ കണ്ണാടിയെന്ന്. അതേപോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ മുടി ശരീരത്തിൻ്റെ കണ്ണാടിയാണ് എന്നാണ് ഞാൻ പറയുക. കാരണം നമ്മളുടെ ശരീരത്തിലെ ആവശ്യമുള്ള പല പോഷകങ്ങൾ, അതേപോലെ തന്നെ അത്യാവശ്യമുള്ള പല ഘടകങ്ങൾ, നമ്മൾ പറയും ട്രേസ് എലിമെൻറ്റ്സ് എന്ന് പറയും, നമ്മളുടെ ശരീരത്തിന് വളരെ മൈക്രോ മെഷർമെൻറ്റ്സിൽ മാത്രം ആവശ്യമുള്ള ധാരാളം ഘടകങ്ങളുണ്ട്. സിങ്ക്, മഗ്നീഷ്യം, ഇങ്ങനെ ഒരു കൂട്ടം ഘടകങ്ങളുണ്ട്. ഇവയിലുള്ള വേരിയേഷൻസ് പലപ്പോഴും ഈ പറഞ്ഞ ഹെയർ ലോസ്, അതുമല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ എന്ന ഒരവസ്ഥയിലാണ് പലപ്പോഴും അവസാനിക്കുന്നത്. അപ്പോൾ മുടികൊഴിച്ചിൽ എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമാണ്. കാരണം ഇന്ന് ടീനേജേഴ്സ് അടക്കമുള്ള ധാരാളം കുട്ടികൾ എൻ്റെ എല്ലാം നമ്മളുടെ ഓരോ ക്ലിനിക്കിലെല്ലാം വരുന്നതാണ് മുടികൊഴിച്ചിൽ എന്ന ഈ ഒരു പ്രശ്നവുമായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ചൂണ്ടുപലക എന്ന രീതിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് ഇവിടെ വളരെ കോമണായിട്ട് മുടികൊഴിച്ചിൽ ഉള്ളവരും മുടികൊഴിച്ചില്ലാത്തവരും എല്ലാം ചെയ്യുന്ന രണ്ട് തെറ്റുകൾ ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, മുടികൊഴിച്ചിലിന് മിഡിൽ ഈസ്റ്റിൽ, അതുമല്ലെങ്കിൽ നമ്മളുടെ ഗൾഫ് മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാകുന്നത് പലപ്പോഴും തല ചൂടുവെള്ളം വെച്ച് കഴുകുക എന്നുള്ള ഒരു പ്രക്രിയ കൊണ്ടാണ്. ദയവ് ചെയ്ത് അത് നമ്മളുടെ പരമ്പരാഗത ചികിത്സകളുടെ ഒരു മാർഗരേഖയിലൂടെ നോക്കിക്കഴിഞ്ഞാലും ഒരു കാരണവശാലും ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് രണ്ട് തെറ്റുകൾ. ഒന്ന്, ഷവർ ബാത്ത്. രാവിലെ മുടികൊഴിച്ചിലുള്ളവരും ഇല്ലാത്തവരും എല്ലാം തന്നെ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇവിടുത്തെ തിരക്കേറിയ ജീവിത രീതിയാണ്, ഇവിടുത്തെ തിരക്കേറിയ ഈ ജീവിതത്തിൻ്റെ ഇടയിൽ പലപ്പോഴും മുടിയെ സംരക്ഷിക്കാനും നമ്മളുടെ നാട്ടിലെ പോലെ കാച്ചി എണ്ണ തേച്ച് മുല്ലപ്പൂ ചൂടി നിൽക്കാനൊന്നും സ്ത്രീകൾക്ക് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? രാവിലെ ഈ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയ്ക്ക് കുളി എന്നുള്ളത് ഒരു 5 മിനിറ്റിൻ്റെ ഒരു മായിക പ്രതിഭാസമായിട്ട് മാറുകയാണ്. അപ്പോൾ ഹെയർ എന്നല്ല, ശരീരത്തിനെ പോലും വേണ്ട രീതിയിൽ വാഷ് ചെയ്യാൻ വൽക്കം സമയം കിട്ടുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ പലപ്പോഴും ചെയ്യുന്നത്
ഈ ഷവർ ഓണാക്കുന്നു, ജസ്റ്റ് ഷവറിൻ്റെ താഴെ പോയി നിൽക്കുന്നു, തല ഒന്ന് ജസ്റ്റ് തലയൊന്ന് കഴുകുന്നു, പെട്ടെന്നൊരൽപ്പം ഷാമ്പു, ഏത് ഷാമ്പു ആണോ കയ്യിൽ കിട്ടിയത്, അവിടെ നോട്ടമൊന്നുമില്ല, കിട്ടിയ ഷാമ്പു സൂപ്പർ മാർക്കറ്റിൽ തലേ ദിവസം പോയപ്പോൾ കിട്ടിയ ഏത് ഷാമ്പു ആണോ അല്ലെങ്കിൽ ഓഫറിൽ കിട്ടുന്ന ഷാമ്പു ഏതോ അത് വാങ്ങിക്കുന്നു, അത് തലയിൽ പതിപ്പിക്കുന്നു, ഞാൻ ക്ലീൻ. ഇതാണ് പലരുടെയും ധാരണ. പക്ഷേ ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ടത്, ഈ രീതിയിലുള്ള ഓട്ടപ്പാച്ചിലിൽ പലപ്പോഴും നഷ്ടമാകുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ തങ്ങളുടെ കേശപരിചരണം വേണ്ട രീതിയിൽ നടത്തിയില്ലെങ്കിൽ, നമുക്കറിയാം പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് മുടി ഇഴകൾ കൂടുതലാണ് സ്വാഭാവികമായും. അപ്പോൾ മുടി വളർത്തുന്ന ഒരു ശീലമുള്ള പ്രത്യേകിച്ച് കേരളീയ വനിതകളും മറ്റും ഷവർ ബാത്ത് അങ്ങനെയാണെങ്കിൽ തന്നെ കഴിയുന്നത്ര ഒഴിവാക്കുക നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ. രണ്ട്, ഇനി ഷവർ ബാത്ത് ചെയ്യുകയാണെങ്കിൽ തന്നെ ദയവ് ചെയ്ത് ഇത് ചൂടുവെള്ളം, നമുക്കറിയാം ഇവിടെ ചൂടുകാലമായാൽ അതിരാവിലെ ആണെങ്കിൽ പോലും ചൂടുവെള്ളമാണ് ഷവറിലൂടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ തലേ ദിവസം തന്നെ ഒരു ബക്കറ്റിലോ മറ്റോ ഒരല്പം വെള്ളം പിടിച്ച് മാറ്റിവെക്കുക. ഇനി അല്പം കൂടി സാമ്പത്തികമെല്ലാം നിങ്ങൾക്ക് ഉള്ള ആളുകളാണെങ്കിൽ ഈ നമുക്ക് കുടിവെള്ളത്തിനായിട്ട് ബോട്ടിലിൽ വരുന്ന വലിയ ആ കുപ്പി വെള്ളം ഒന്ന് കുളിമുറിയിലേക്ക് മാറ്റിവെച്ച് തല കഴുകാനായിട്ട് ഈ ഒരു വെള്ളം ഒന്ന് മാറ്റിവെക്കുകയാണെങ്കിൽ അതും നല്ലതായിട്ടാണ് കാണുന്നത്. പലപ്പോഴും അല്ലെങ്കിൽ ഈ ബക്കറ്റിൽ ഓപ്പണായിട്ട് വയ്ക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ഈ എ സിയുടെ തണുപ്പും മറ്റും കൊണ്ട് വെള്ളം വളരെ തണുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് ഈ തണുത്ത വെള്ളം, അമിതമായ തണുപ്പുള്ള വെള്ളവും പറ്റുകയില്ല. അങ്ങനെയുള്ളവർക്ക് ഈ കുടിവെള്ളത്തിൻ്റെ കുപ്പിയിൽ തന്നെയുള്ള വെള്ളം കൊണ്ട് തല കഴുകുന്നതായിരിക്കും നല്ലത്. രണ്ട്, ഇവിടെ ഈ കുളി എന്ന് പറഞ്ഞാൽ തലയിൽ ഷാംപൂവിങ് നടത്തുക എന്നുള്ളത് ഒരു പലർക്കും അതാണ് കുളിയുടെ ഒരു പ്രധാന ഘട്ടം അല്ലെങ്കിൽ ഘടകം. കുളിച്ചു എന്ന് അവർക്ക് ഉറപ്പ് വരണമെങ്കിൽ ദിവസേന ഷാമ്പു ചെയ്യണം. ദയവ് ചെയ്ത് ഈ ഒരു ശീലവും, അതായത് അമിതമായാൽ അമൃതും വിഷം എന്ന പോലെ അമിതമായാൽ ഷാമ്പുവും വിഷം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഷാമ്പു, ഒക്കേഷണൽ ഷാമ്പുവിങ് സ്വാഭാവികമായിട്ടും നല്ലതാണ്. നമുക്കറിയാം നമ്മൾ ഈ പുറത്തും മറ്റുമുള്ള പൊടിപടലങ്ങളും അതേപോലെയുള്ള മറ്റ് വസ്തുക്കളുമെല്ലാം നമ്മളുടെ മുടികൾക്കിടയിലായിട്ട് തങ്ങി നിൽക്കുന്നത് തടയാനും ഈ അഴുക്കുകളെ നീക്കിക്കളയാനും എല്ലാം ഷാമ്പുവിങ് നല്ലതാണ്. പക്ഷേ ഉപയോഗിക്കുന്ന ഷാമ്പു ഏത് തരത്തിലുള്ളതാണ്? രണ്ട്, ഒരിക്കലും ഈ ഷാമ്പുവിൻ്റെ പത, അതുമല്ലെങ്കിൽ ലാഥർ ഫോർമേഷൻ, ഇതായിരിക്കരുത് ഈ ഒരു നല്ല ഷാമ്പു ആണോ ചീത്ത ഷാമ്പു ആണോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള ഘടകം. പലരുടെയും ധാരണ, ഇത് സോപ്പിൻ്റെ കാര്യത്തിലും പലരും വന്നിട്ട് ചോദിക്കാറുണ്ട്, ഈ സോപ്പിന് നല്ല പതിവുണ്ട്, അപ്പോൾ നല്ല സോപ്പാണല്ലോ, പ്രത്യേകിച്ച് ആയുർവേദ സോപ്പുകളെന്നെല്ലാം പറഞ്ഞ് വരുന്ന പല സോപ്പുകൾക്ക് നല്ല പതയുണ്ട്, അതുകൊണ്ട് ഇത് നല്ല സോപ്പാണ്. പക്ഷേ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, കൂടുതൽ പതയുണ്ട് എന്നുള്ളത് കൊണ്ട് അതൊരിക്കലും നല്ല സോപ്പോ നല്ല ഷാമ്പുവോ ആകുന്നില്ല. കാരണം ഇതിൽ കാരം അതേപോലെയുള്ള മറ്റ് പല കെമിക്കൽസും ഇതിൽ ലാത്രിങ് നടത്താനായിട്ട് അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ഈ പതയുണ്ടാകാനായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതെ അതെ, അപ്പോൾ കൂടുതലായിട്ട് ലാദർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഒരു ഷാമ്പു നല്ലതാകുന്നില്ല. അപ്പോൾ കഴിയുന്നതും, ഞാൻ സാധാരണ എൻ്റെ അടുത്ത് മുടികൊഴിച്ചിലുമായി വരുന്നവർക്ക് അഡ്വൈസ് ചെയ്യാറുള്ളത്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം താളിപ്പൊടിയോ അതുമല്ലെങ്കിൽ നെല്ലിക്കാപ്പൊടിയോ ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെർബൽ പൗഡറുകൾ കൊണ്ട് തല കഴുകുക. അപ്പോൾ ചിലർ ചോദിക്കും ചെറുപയർ പൊടി ഇത് ഉപയോഗിച്ചുകൂടെയെന്ന്. ചെറുപയർ പൊടി ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ അതെ, ഇത് തല കഴുകാനായിട്ട് ഇത് ഞാൻ പ്രത്യേകിച്ച് ഇത് സൂചിപ്പിക്കാൻ കാരണം, നിങ്ങളുടെ സ്കാൽപ്പ് വളരെ ഡ്രൈ ആണെങ്കിൽ ചെറുപയർ അത്ര നല്ലതല്ല. ഇവിടെ പലരും ആവർത്തിക്കുന്ന ഒരു തെറ്റാണ്, ഉദാഹരണത്തിന് സ്കിൻ ഡിസോർഡേഴ്സ് ഉള്ളവർക്ക്, എക്സിമ അതുമല്ലെങ്കിൽ തോറിയാസിസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ പലരും, നമ്മളുടെ നാട്ടിൽ തന്നെ നമുക്കെല്ലാം അറിയാവുന്ന സംഗതിയാണ് ഏത് ഈ പറഞ്ഞ ചെറുപയർ പൊടി സാധാരണമായിട്ട് തേച്ച് കുളിക്കാമെന്ന്. പക്ഷേ ചെറുപയർ പൊടി ചിലരിലെങ്കിലും ഇത് അമിതമായിട്ട് സ്കിൻ ഡ്രൈനസ് വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ ശരീരത്തിനും മറ്റും ഉപയോഗിക്കുകയാണെങ്കിൽ, അതുമല്ലെങ്കിൽ ശിരസിനാണെങ്കിലും കടലമാവ് വലിയ തെറ്റില്ലാത്ത ഒരു ഓപ്ഷനാണ്. അതുമല്ലെങ്കിൽ വിപണിയിൽ ലഭ്യമാകുന്ന വിശ്വാസ്യതയുള്ള താളിപ്പൊടികൾ, ചെമ്പരത്തി താളി ഇങ്ങനെയുള്ള പൊടികൾ നമുക്ക് ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ നീം പൗഡർ, അതായത് നീം ലീഫ് പൗഡർ, നമ്മൾ പറയുമല്ലോ വേപ്പില, ആര്യവേപ്പ്, ആര്യവേപ്പ് കറിവേപ്പിലയല്ല ആര്യവേപ്പ്, ഈ ആര്യവേപ്പിൻ്റെ ഇലയുടെ പൊടി ലഭ്യമാണ്. ഇങ്ങനെയുള്ള സംഗതികൾ കൊണ്ട് തല കഴുകുകയാണെങ്കിൽ
ഇത് നമുക്ക് ഷാംപൂവിൻ്റെ ഒരു ഇഫക്റ്റ് തരും. എങ്കിൽ തന്നെ നമുക്കറിയാം ഈ ഹെർബൽ മീഡിയം അതും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഇതേപോലെയുള്ള ഹെർബൽ പൗഡേഴ്സ് ഉപയോഗിക്കുമ്പോൾ ചിലരെങ്കിലും അത്ര കംഫർട്ടബിൾ ആകുകയില്ല. പ്രത്യേകിച്ച് നമ്മൾ തലയിൽ എണ്ണയെല്ലാം തേക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾക്ക് ഏതെങ്കിലും മൈൽഡ് മാനേഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിക്കുക. വല്ലാതെ കെമിക്കൽസ് അടങ്ങിയ അതും അല്ലെങ്കിൽ ആൻറ്റി ഡാൻഡ്രഫ് ഫോർമുല എന്നെല്ലാം പറഞ്ഞ് ഇക്കാലത്ത് ധാരാളം ഷാംപൂകൾ ഇറങ്ങുന്നുണ്ട്. കഴിയുന്നതും ഒരു മെഡിക്കൽ അഡ്വൈസിന് ശേഷം മാത്രം, അതായത് നിങ്ങളൊരു പരമ്പരാഗത ചികിത്സ ആയുർവേദമോ നാച്ചുറോപ്പതിയെല്ലാമാണ് നോക്കുന്നതെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഡോക്ടറുടെ അഭിപ്രായം കൂടി തേടിയ ശേഷം നിങ്ങൾ തലയ്ക്ക് ആവശ്യമുള്ള ഈ പറഞ്ഞ ഷാംപൂ തീരുമാനിക്കുന്നതായിരിക്കും നല്ലത്. മറ്റൊരു വാർണിംഗും കൂടി എനിക്ക് നൽകാനുള്ളത് എണ്ണകളുടെ ഉപയോഗം. ഇന്ന് മുടികൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു വിപണിയാണ്. അതെ, അതായത് എൻ്റെ അടുത്ത് ഒരു രോഗി ഒറ ആയുർവേദിക് സെൻറ്ററിൽ വന്ന് കഴിഞ്ഞാൽ ആദ്യമായിട്ട് മുടികൊഴിച്ചിലുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് എത്ര എണ്ണകൾ ഇതിനു മുന്നേ ഉപയോഗിച്ചു എന്നാണ്. കാരണം ചുരുങ്ങിയത് ഒരു നാലോ അഞ്ചോ തരമെങ്കിലും എണ്ണകൾ ഉപയോഗിക്കാത്ത സ്ത്രീകൾ കുറവാണ്. അതായത് ഞാൻ പറയുന്നത് കേവലം ഒരു രണ്ടോ മൂന്നോ വർഷത്തെ കാലയളവിന് ഇടയിലല്ല ഇത് സംഭവിക്കുന്നത്. ഒരാൾ പറയും, ഒരു കൂട്ടുകാരി പറയും, അതും അല്ലെങ്കിൽ ഒരു സുഹൃത്ത് പറയും നല്ലതാണെന്ന് പറയും, ഈ എണ്ണ ഉപയോഗിച്ച് തുടങ്ങും. ഈ എണ്ണ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഒന്നുകിൽ സൈനസൈറ്റിസ് അടക്കമുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കും, അതുമല്ലെങ്കിൽ തുമ്മലടക്കമുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കും, അതുമല്ലെങ്കിൽ മുടികൊഴിച്ചിൽ വർദ്ധിക്കും. ഇതുകൊണ്ട് ഈ എണ്ണ ഉപയോഗപ്രദമല്ല എന്ന് വിചാരിച്ച് മറ്റൊരെണ്ണയിലേക്ക്, അതുമല്ലെങ്കിൽ ഇങ്ങനെ യഥാർത്ഥത്തിൽ ഒരു ഓയിൽ ഷോപ്പിംഗ്, ഹെയർ ഓയിൽ ഷോപ്പിംഗ് ഒരു ക്രേസായി മാറിയ ധാരാളം പേര് എനിക്കറിയാം. കാരണം മുടികൊഴിച്ചിൽ എന്നുള്ളത് പലപ്പോഴും സ്ത്രീകൾക്ക് അവരുടെ സൗന്ദര്യവുമായി ഏറ്റവും ബന്ധപ്പെടുത്തി നാം ചിന്തിക്കുന്ന ഒരു സംഗതിയാണ് മുടി. അതുകൊണ്ട് തന്നെ മുടികൊഴിച്ചിൽ എന്നുള്ളത് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് മുടികൊഴിച്ചിലിനുള്ള മായിക ചികിത്സ എന്ന രീതിയിൽ ഇന്ന് വിപണിയിൽ ലഭ്യമാകുന്ന പല എണ്ണകളും നിങ്ങളുടെ ശരീരപ്രകൃതത്തിന് ഉതകുന്നതാണോ എന്നുള്ളത് പ്രത്യേകിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം നമ്മളുടെ നാട്ടിലെ ഒരു നാട്ടറിവാണ് അല്ലേ, അമ്മൂമ്മമാർ കൊച്ചു പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു നാട്ടറിവാണ് നീലഭൃങ്ങാദിയും കയ്യൂന്യാദിയും. ഇതറിയാത്ത മലയാളികളില്ല, ഇതറിയാത്ത എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാർ തന്നെ കുറവായിരിക്കും. നീലഭൃങ്ങാദി എന്ന് നോർത്ത് ഇന്ത്യയിൽ പോലും വളരെ പ്രശസ്തമാണ് നീലഭൃങ്ങാദി എണ്ണ. മുടികൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തുന്ന നീലഭൃങ്ങാദി എണ്ണ. പക്ഷേ ഈ നീലഭൃങ്ങാദി അതുപോലെ തന്നെ കയ്യൂന്യാദിയും പല ആളുകളിലും ഒരു വില്ലനായിട്ട് മാറുന്നുണ്ട് എന്ന സത്യവും എനിക്ക് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നീലഭൃങ്ങാദി തേച്ചു നോക്കിയിട്ടുണ്ടോ? എന്താണ് അത് തേച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന തണുപ്പ്? അതെ, നീലഭൃങ്ങാദി. അപ്പോൾ പൊതുവെ മുടികൊഴിച്ചിലിന് നാം ഉപയോഗിക്കുന്ന എണ്ണകളുടെ അടിസ്ഥാന സ്വഭാവം ഇത് ശിരസ്സിന് ഒരു ശീതീകരണം അതുമല്ലെങ്കിൽ ഒരു തണുവ് പ്രദാനം ചെയ്ത് ഈ രീതിയിൽ മുടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തലയ്ക്ക് തണുപ്പ് ഒഴിവാക്കേണ്ട അസുഖങ്ങളുള്ളവർ ഈ എണ്ണ ഉപയോഗിച്ചാൽ ആ നിമിഷം ഇത് വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. എൻ്റെ അടുത്ത് സൈനസൈറ്റിസ് അതുമല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള തുമ്മലുമായി വരുന്ന ഒരു 20% പേരിലെങ്കിലും എണ്ണ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എണ്ണ ഒഴിവാക്കാനായി പറയുന്ന അടുത്ത ദിവസം മുതൽ പലപ്പോഴും ഈ രോഗാവസ്ഥ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം വിദ്യാർപ്പണം പാത്രം അറിഞ്ഞു വേണം എന്ന് പറയും അല്ലേ. അതേപോലെ എണ്ണ, നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ നിങ്ങളുടെ ശരീരപ്രകൃതത്തിന് ഉതകുന്നതാണോ എന്നും പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നീലഭൃങ്ങാദി വളരെ തണുപ്പുണ്ടാക്കുന്ന, തലയ്ക്ക് വളരെ തണുവ് പ്രദാനം ചെയ്യുന്ന എണ്ണയാണ് സൈനസൈറ്റിസ്, അതേപോലെ കഴുത്തിൻ്റെ വേദനകൾ, ഇതെല്ലാം ഉള്ളപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു എണ്ണ മാറ്റുകയാണെങ്കിൽ അപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണ പലപ്പോഴും നമ്മളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തലനീരിറക്കത്തിന് ഇത് കാരണമാകുന്നുണ്ട്. ഈ തലനീരിറക്കത്തിന് ഈ എണ്ണ കാരണമാകുമോ, നിങ്ങളുടെ ശരീരപ്രകൃതത്തിന് ഇത് ഉതകുന്നതാണോ എന്നുള്ളത് ഒരു അറിവുള്ള ഒരു വൈദ്യൻ്റെയോ ഭിഷകരൻ്റെയോ അടുത്ത് പോയി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് ഞാനിത് ഇൻട്രൊഡക്ഷനായിട്ട് ഇത്രയും പറയാൻ കാരണം ഈ മൂന്ന് കാരണങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ ഈ മുടികൊഴിച്ചിലുള്ള പലർക്കും ഞങ്ങളുടെ എല്ലാം സഹായം ഇല്ലാതെ തന്നെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ മതിയല്ലോ അല്ലേ ബാക്കിയുള്ള ചികിത്സയിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ഘടകങ്ങൾ ഒന്ന് ഒഴിവാക്കി നോക്കുക. അതുമല്ലെങ്കിൽ ഇപ്പോൾ തെറ്റായ ശീലങ്ങൾ നിങ്ങൾ പിന്തുടരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എണ്ണ നിങ്ങൾക്ക് സൂട്ടാകുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്വയമായി അത് മാറ്റാതെ
ഒരു വൈദ്യൻ്റെ അതുമല്ലെങ്കിൽ ഡോക്ടറുടെ ആയുർവേദ നാച്ചുറോപ്പതി അതുമല്ലെങ്കിൽ യുനാനി ഇതേപോലെയുള്ള പരമ്പരാഗത ചികിത്സകളിൽ പ്രാവീണ്യമുള്ള ഡോക്ടേഴ്സിന് ഈ എണ്ണകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അറിവ് പകർന്നു തരാൻ നൽകും. അതിനനുസരിച്ചിട്ട് നിങ്ങൾ എണ്ണകൾ ഉപയോഗിക്കുക. ഡോക്ടർ, ഇപ്പോൾ ഭക്ഷണമായിട്ട് റിലേറ്റഡ് ആണോ ഇത്? തീർച്ചയായും. ഞാൻ പറഞ്ഞല്ലോ, മുഖം മനസ്സിൻ്റെ കണ്ണാടി, മുടി ശരീരത്തിൻ്റെ കണ്ണാടി. അപ്പോൾ മുടി കൊഴിച്ചിൽ എന്നുള്ളത് കേവലം ഇതൊരു ഇത് പലരുടെയും ഈ പറഞ്ഞ പോലെ വരുമ്പോൾ, ഡോക്ടറെ ഒരെണ്ണ തലമുടി കൊഴിച്ചിലാണ് പലരും വന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ വേറൊരു രോഗത്തിനായി എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വരുന്നു. അപ്പോൾ മകന്, അപ്പോൾ ഇത് അത്ര ഒരു നിസ്സാരമായൊരു പ്രശ്നമായിട്ടാണ് പലരും, ഭയങ്കരമായി മുടി കൊഴിയുന്നുണ്ട്, ഇവിടെ റൂമിലെല്ലാം മുടി കൊഴിഞ്ഞു കിടക്കുന്നു, എന്തെങ്കിലും ഒരു എണ്ണ. അപ്പോൾ ദയവ് ചെയ്ത് മുടി കൊഴിച്ചിൽ എന്നുള്ളത് അത്ര നിസ്സാരവൽക്കരിച്ച് നാം കാണേണ്ട ഒരു പ്രശ്നമല്ല. ഇത് പറയാൻ കാരണം, ഇതിന് വേറെ പല കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ആദ്യമായി പറഞ്ഞ ഫാമിലി ഹിസ്റ്ററി, നിങ്ങളുടെ വീട്ടിൽ അച്ഛനമ്മമാർക്ക് അതുമല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് കടുത്ത രീതിയിലുള്ള മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾക്കും അമിതമായിട്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രണ്ട്, ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഹോർമോണൽ ചേഞ്ചസ്, നമുക്കറിയാം ഹോർമോണൽ ചേഞ്ചസ് വിധിവൈപരീത്യം എന്ന് പറയട്ടെ, അത് സ്ത്രീകളിലാണ് എപ്പോഴും കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. നമുക്കറിയാം ഒരു സ്ത്രീ ഇപ്പോൾ ആർത്തവം തുടങ്ങിയ ശേഷം, ആർത്തവവിരാമം വരെ, ആർത്തവവിരാമത്തിന് ശേഷം, ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ട് നമുക്ക് ഒരു സ്ത്രീയുടെ ജൈവഘടനയെ നമുക്ക് എന്താണ് പറയേണ്ടത്, ഒന്ന് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആർത്തവം തുടങ്ങുന്ന സമയത്ത് അതുമല്ലെങ്കിൽ പ്യൂബർട്ടി ആകുന്ന സമയത്ത്, അതേപോലെ തന്നെ മെനോപോസ് ആർത്തവ വിരാമത്തിൻ്റെ സമയത്ത്, ഈ സമയങ്ങളിലെല്ലാം തന്നെ സ്ത്രീയുടെ ശരീരം വലിയ തോതിലുള്ള ഹോർമോണൽ ചേഞ്ചസിന് വിധേയമാകുന്നുണ്ട്. ഈ ഹോർമോണൽ ചേഞ്ചസ് പലപ്പോഴും ഈ പറഞ്ഞ അതുപോലെ പ്രഗ്നൻസി സമയത്ത്, ഗർഭാവസ്ഥയിൽ, ഈ ഒരു സമയത്തും ഈ ഹോർമോണൽ ഇംബാലൻസസ് കാരണം തന്നെ മുടി കൊഴിച്ചിൽ പലരിലും ട്രിഗർ ആകാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസി സമയത്തുള്ള മുടി കൊഴിച്ചിൽ, ഇത് പലരും ശരി പ്രഗ്നൻസി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ശരിയാകും എന്നുള്ള, പക്ഷേ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം പ്രഗ്നൻസി സമയത്ത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഇതിൽ വലിയൊരു ഘടകമാണ്. അപ്പോൾ വേണ്ട രീതിയിൽ വളരെ നാച്ചുറലായിട്ടുള്ള അയൺ കണ്ടൻറ്റും പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഫുഡ് സോഴ്സസ് നിങ്ങൾ ഗർഭകാലത്ത് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ ഒരു മുടി കൊഴിച്ചിലിനെ നമുക്ക് ഒന്ന് തടയാനായിട്ട് സാധിക്കും. അതുപോലെ കേശപരിചരണം ഗർഭിണികൾ പ്രത്യേകമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഉതകുന്ന എണ്ണ, നിങ്ങൾക്ക് ഉതകുന്ന ഹെർബൽ പൗഡറുകൾ, നിങ്ങൾക്ക് ഉതകുന്ന ഷാംപൂ, ഇതെല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ തലയ്ക്ക് ചൂടുവെള്ളം ഒഴിവാക്കുക, ഇതേപോലെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന, പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ഈ ഗർഭാവസ്ഥയ്ക്ക് ശേഷവും ഇത് തുടരുകയാണെങ്കിൽ ഇവിടെയാണ് ഈ പ്രസവാനന്തര ശുശ്രൂഷകളുടെ പ്രാധാന്യം യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും ഈ പ്രസവാനന്തര ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നത് ധന്വന്തരം തൈലം തേച്ച് കുളിക്കണം, അതിൻ്റെ ഒപ്പം തന്നെ എല്ലാവർക്കും അറിയാം ധന്വന്തരം കഷായം കഴിക്കണം. ഇതാണ് പലരുടെയും ഗർഭരക്ഷ. അതുമല്ലെങ്കിൽ ഏതെങ്കിലും വയറ്റാട്ടിമാരെയോ ഇവരെയോ അറിവുള്ളവരാകാം അറിവില്ലാത്തവരാകാം, കേവലം സർട്ടിഫിക്കറ്റ് കൊണ്ട് അറിവുണ്ടാകണമെന്നില്ല, അത് വേറൊരു കാര്യം. പക്ഷേ എന്നാൽ തന്നെ ഇതിൽ പലതരത്തിലുള്ള പൊയ്മുഖങ്ങൾ ഇന്ന് ഈ ഗർഭാനന്തര അതുമല്ലെങ്കിൽ പ്രസവാനന്തര ശുശ്രൂഷയിൽ ഇന്ന് കാണുന്നുണ്ട്. അപ്പോൾ ശരീരത്തിന് ഉപയോഗിക്കുന്ന എണ്ണകൾ പോലെ തന്നെ ഈ ഗർഭാനന്തര ശുശ്രൂഷയിൽ നിങ്ങൾ ശിരസ്സിന് വേണ്ടി ഏതെണ്ണ ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി തന്നെ ഒരു ഡോക്ടറുടെ അഭിപ്രായം തേടി അതിനനുസരിച്ച് എണ്ണകൾ ഉപയോഗിക്കുക. അതേപോലെ തന്നെ ഈ ഒരു സമയത്തും ഭക്ഷണത്തിൽ നല്ല വൈറ്റമിൻ അതുപോലെ തന്നെ അയൺ ആൻഡ് പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ, അമിതമായിട്ടുള്ള കൊഴുപ്പ്, എണ്ണയിൽ വറുത്ത സാധനങ്ങൾ, അതായത് ബാക്കിയുള്ള ഏതൊരു ആരോഗ്യ പ്രശ്നത്തിനെയും ബാധിക്കുന്നതുപോലെ തന്നെ നമ്മളുടെ മുടി കൊഴിച്ചിലിനെയും ഈ പറഞ്ഞ ഭക്ഷണ രീതിക്ക് വലിയ രീതിയിൽ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണം എന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവം മുടി കൊഴിച്ചിലുള്ളപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നമുക്കറിയാം കറിവേപ്പില അയൺ റിച്ചാണ്. അപ്പോൾ കറിവേപ്പില നമ്മളുടെ നാടൻ ചികിത്സകളിൽ, പരമ്പരാഗത ചികിത്സകളിൽ നമ്മൾ കറിവേപ്പില പല രീതിയിലിത് ഉപയോഗിക്കും. ഉദാഹരണത്തിന്
ഇത് നമുക്ക് കറിവേപ്പില ഏറ്റവും അതിൻ്റെ സത്ത പോകാതെ ഉള്ളിലേക്ക് ചെല്ലുവാനായിട്ട് ഏറ്റവും നല്ലതാണ്. ഒരല്പം കറിവേപ്പില, ഒരല്പം ഇഞ്ചിയും അല്ലേ തേങ്ങയും എല്ലാം ചേർത്ത് ഒരു ചമ്മന്തി അരച്ച് ഉപ്പെല്ലാം വളരെ ലളിതമാക്കി ഉപയോഗിച്ചുകൊണ്ട് ഇത് ഒരല്പം കൂട്ടിയാൽ തന്നെ ആവശ്യമുള്ള ഒരല്പം അയൺ കണ്ടന്റ് നമ്മളുടെ ശരീരത്തിലേക്ക് ചെല്ലും. അതോടൊപ്പം കഴിക്കുകയാണെങ്കിലും മുടി വളരും. കറിവേപ്പില കഴിക്കുന്നത് കൊണ്ട് മാത്രം മുടി വളരുകയില്ല, കറിവേപ്പില ബാക്കിയുള്ള സാധനങ്ങളുടെ ഒപ്പം തന്നെ, അതായത് ഇപ്പോൾ കറിവേപ്പില മാത്രം, പക്ഷേ കറിവേപ്പിലയ്ക്ക് തീർച്ചയായിട്ടും അയൺ കണ്ടന്റ് ഉള്ളത് കൊണ്ടും, അതേപോലെ കറിവേപ്പിലയിട്ട് നമ്മൾ എണ്ണ കാച്ചാറുണ്ട്, ഈ എണ്ണ തലയിൽ തേക്കുന്നത് തലമുടിക്ക് കറുപ്പ് വരാനായിട്ട്. പക്ഷേ ഇവിടെ എല്ലാം തന്നെ പ്രശ്നം വരുന്നത്, എൻ്റെ അടുത്ത് പലപ്പോഴും ഈ തലമുടി വെളുത്തുപോയവർ, അതും അല്ലെങ്കിൽ പ്രിമേച്ചർ ഗ്രേയിങ് ഇക്കാലത്ത് വലിയൊരു പ്രശ്നമാണ്, വരുന്നവർ ചോദിക്കാറുണ്ട് ഇത് പെട്ടെന്ന് തലമുടി കറുപ്പിക്കാനായിട്ട് ആയുർവേദിക് ഡൈ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ അതിന് കഷ്ടകാലമെന്നേ പറയുള്ളൂ, കാരണം ആയുർവേദത്തിൽ അങ്ങനെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള, അതും അല്ലെങ്കിൽ ഈവൻ പ്രകൃതി ചികിത്സയിൽ അങ്ങനെ ഒരു 100%, ഉദാഹരണത്തിന് നാം ഇന്ന് വിപണിയിൽ കാണുന്ന ഹെയർ ഡൈസ് പോലെ നമുക്ക് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഹെയർ ഡൈ അങ്ങനെ ഇല്ല. അതായത് ഇതിൽ ഏറ്റവും അധികം നീലയമരി ഇങ്ങനെയുള്ള സാധനങ്ങൾ. ആയിക്കോട്ടെ. ഹലോ, ഹലോ, ആരാ വിളിക്കുന്നത്? ഞാൻ ജെനി. ഡോക്ടറോട് സംസാരിച്ചോ. ഹായ് ഡോക്ടർ. ഹായ് ഡോക്ടർ. ഇപ്പം പ്രെഗ്നൻസിയിൽ ഉണ്ടാവുന്ന ഹെയർ ഫോൾ അതിൻ്റെ റിലേറ്റഡ് ഉള്ള കാര്യം പറഞ്ഞല്ലോ. എനിക്ക് പ്രെഗ്നൻസിയിൽ ഒട്ടും ഹെയർ ഫോൾ ഇല്ലായിരുന്നു. യു എയിൽ വന്നപ്പോ ഒട്ടും ഹെയർ ഫോൾ ഇല്ലായിരുന്നു. പ്രെഗ്നൻസി കഴിഞ്ഞു, ബേബി 2.5 മന്ത്സ് ആയി. ഇപ്പം നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ തൊട്ട് സമ്മർ ഉണ്ടാവുന്ന ഡാൻഡ്രഫും അതുമായിട്ടുള്ള കുറ്റരുവായിട്ട്, ഐ മീൻ പ്രോമിനന്റ് ആയിട്ട് പറയാനില്ലെങ്കിൽ പോലും അതിനോട് ഹെയർ ഫോൾ. ഓക്കെ, ഇത് ചോദിച്ചോളൂ. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എന്തായാലും കൂടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പൊ ഡാൻഡ്രഫ് ആയിട്ടുള്ള ഹെയർ ഫോൾ ആണോ അതോ പോസ്റ്റ് പ്രെഗ്നൻസി പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് എത്ര കാലമായി എന്നാണ് പറഞ്ഞത്? Maybe 2.5 months. അപ്പോൾ ശരിക്കും ഈ ഒരു സമയം ഒരു 3 മാസം വരെ നമുക്ക് ഹെയർ ഫോൾ എന്നുള്ളത് സാധാരണ രീതിയിൽ ഒരല്പം കൂടുതലായിട്ട് കാണാറുണ്ട്. അതിനുശേഷം പതുക്കെ ഇതൊരു തിരികെ സാധാരണ സ്ഥിതിയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. എങ്കിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു പ്രതീക്ഷയിൽ മാത്രം നമ്മൾ ഒന്നും ചെയ്യാതെ ഇരിക്കേണ്ട. ഹെയർ ഫോൾ ഭീകരമായിട്ട്, അതുമല്ലെങ്കിൽ വളരെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നുവെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് ഇതിന് ഉതകുന്ന എണ്ണ ഏത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ശരീരപ്രകൃതത്തിന് ഉതകുന്ന എണ്ണ ഏതോ അതൊന്ന് തേച്ച് തുടങ്ങുക. അതുമല്ലെങ്കിൽ ഈ ഓസ്ട്രേലിയൻ ടീ ട്രീ ഓയിൽ, ഇത് നമുക്കിന്ന് പല നാച്ചുറോപ്പതി ഷോപ്പുകളിലും നമുക്ക് ലഭ്യമാണ്. ഉദാഹരണത്തിന് ടീ ട്രീ ഓയിൽ, ടീ ട്രീ ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിലുണ്ട്. ഈ ഓയിൽ കലർന്നിട്ടുള്ള ഷാംപു ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഈ ഒരു ഷാംപു തുടക്കത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അതിപ്പോൾ ഏത് പല നല്ല കമ്പനികളുടെയും ഈ ടീ ട്രീ ഓയിൽ കലർന്നിട്ടുള്ള ഷാംപു ലഭ്യമാണ്, അത് വേണമെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നാം ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് പ്രസവാനന്തരമുള്ള മുടികൊഴിച്ചിലാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ വേണ്ട രീതിയിൽ അയൺ കണ്ടൻറ്റും അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം ഉള്ളിലേക്ക് ചെല്ലുവാനായിട്ട് പ്രത്യേകമായി ശ്രമിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മുലയൂട്ടുന്നുണ്ടല്ലോ അല്ലേ, ബ്രസ് ഫീഡിംഗ് നടത്തുന്നില്ലേ? അപ്പോൾ ബ്രസ് ഫീഡിംഗും കൂടി നടത്തുമ്പോൾ സ്വാഭാവികമായും അമ്മയുടെ ശരീരത്തിന് കൂടുതലായിട്ട് പ്രോട്ടീനും അയണും എല്ലാം ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു പ്രേക്ഷകയുടെ ശ്രദ്ധയിലേക്കായിട്ട് ഞാൻ പ്രത്യേകം പറയുകയാണ്, ദയവ് ചെയ്ത് നല്ല രീതിയിലുള്ള ആരോഗ്യകരമായ ഒരു ഭക്ഷണശീലം ഇതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ചികിത്സയ്ക്ക് ഒപ്പം തന്നെ എടുക്കുക. അതോടൊപ്പം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല, ജലപാനം നല്ല രീതിയിൽ ശരീരം ഹൈഡ്രേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. ഇതിന് വേണ്ടിയിട്ട് രാമച്ചമോ അതേപോലെയുള്ള വെള്ളം തണുപ്പിക്കുന്ന ഹെർത്ത്, ഇത് കിഴികെട്ടിയിട്ട കൂജയിലുള്ള വെള്ളമോ മറ്റോ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതും ഹെയർ ഫോളിനെ തടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. ധാരാളം കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. സാറിത് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു ഗസ്റ്റുമായി നമുക്ക് നാളെ കാണാം. നന്ദി, നമസ്കാരം.